In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by him, and without him was not anything made that was made. In him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയാണ്, ദാവീദിന്റെ പുത്രനാണ്, ദാവീദിന്റെ സിംഹാസനം തീരുന്ന യഹൂദനെ വീണ്ടെടുപ്പ് കൊടുക്കുന്ന, വിടുതൽ കൊടുക്കുന്ന മശിഹയാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് നൽകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ രാജാവാണ് യേശു ക്രിസ്തു, അവൻ്റെ രാജകീയ വംശാവലിയാണ് 1-ാം അധ്യായത്തിൽ. ആ കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന് കാഴ്ചവെച്ച അവൻ്റെ ശൈശവത്തിൽ തന്നെ അവൻ നമസ്കരിക്കാൻ 2-ാം അധ്യായത്തിൽ അവൻ്റെ രാജകീയ അഭിഷേകം പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന പോലെ ഇറങ്ങി വന്ന് അവനെ അഭിഷേകം ചെയ്താണ് 3-ാം അധ്യായത്തിൽ. 4-ാം അധ്യായത്തിൽ ദുഷ്ടപിശാചിൻ്റെ പ്രലോഭനങ്ങളാണ്, അവൻ ദൈവപുത്രനെ തെളിയിക്കുവാനുള്ള കുറുക്കു വഴികൾ അവൻ്റെ മുമ്പിൽ സാത്താൻ കൊണ്ടുവരികയാണ്. യേശു അതിനെ ജയിച്ചു. ആരാണവൻ? വരാനുള്ള രാജാവാണ്. ആരാണവൻ? അവൻ അഭിഷക്തനാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ കാത്തിരുന്നത് റോമൻ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുന്ന വിമോചകനെയാണ്. റോമൻ സർക്കാരാണ് അവരെ ഭരിക്കുന്നത്. റോമൻ ആധിപത്യത്തിൽ യെരുശലേമും യഹൂദന്മാരെല്ലാം അടിമത്തത്തിലാണ്. ആ രാജവംശത്തെ തകർത്തുകൊണ്ട്, റോമൻ ഭരണകൂടത്തെ തകർത്തുകൊണ്ട് അവിടെ യഹൂദന്മാരുടെ ഭരണകൂടം സ്ഥാപിക്കുന്ന രാജാവായിട്ടാണ് യേശുവിനെ അവർ കാത്തിരുന്നത്. വരാനുള്ള രാജാവ്, വരാനുള്ള മശിഹ ആരാണ്? ഒരു രാഷ്ട്രീയ വിമോചകനാണ്, രാഷ്ട്രീയ വിടുതൽ നൽകുന്നയാണ്, രാഷ്ട്രീയ അധികാരവുമായി വരുന്നവരാണ്. അവർക്കില്ലാത്ത അധികാരം അവർക്ക് മടക്കി കൊടുക്കുവാൻ വരുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സയ, ഒരു രാഷ്ട്രീയ വിമോചകന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. യേശു ക്രിസ്തു വന്നു. വന്നപ്പോൾ അവൻ വന്നത് രാജകീയ വംശാവലിയിലാണ്, ദാവീദിൻ്റെ വംശാവലിയിലാണ്. അവൻ ജനിച്ചപ്പോൾ തന്നെ നക്ഷത്രം കിഴക്ക് അവന് വേണ്ടി ഉദിച്ചു. കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന് പൊന്നും മൂരും കുന്തിരിക്ക് അവന് കാഴ്ച വെച്ചു. 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ വിളിയാൻ പ്രസാദിച്ചിരിക്കുന്ന ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. 4-ാം അധ്യായത്തിൽ പിശാച് വന്ന 4 പരീക്ഷകളിൽ യേശു ജയാളിയായി നിന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാളുകൊണ്ട് ദുഷ്ട പിശാചിനെ വെട്ടി വീഴ്ത്തി. ഇനിയും അടുത്ത് നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ശുശ്രൂഷ തുടങ്ങി. എന്തായിട്ടാണ് ശുശ്രൂഷ തുടങ്ങിയത്? രാഷ്ട്രീയ നേതാവായിട്ടാണോ? ഭരണം പിടിച്ചെടുക്കാനാണോ? പട്ടാളത്തെ സംഘടിപ്പിക്കുന്നുണ്ടോ? വിമോചന സേനയെ ഒരുക്കുന്നുണ്ടോ? ഒന്നുമില്ല. യേശുവിൻ്റെ ശുശ്രൂഷ ഇതായിരുന്നു: സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി. അവൻ്റെ ശുശ്രൂഷ പ്രസംഗ ശുശ്രൂഷയായിരുന്നു. പ്രസംഗത്തിൻ്റെ തീം സ്വർഗരാജ്യം സമീപിച്ചവർ കാത്തിരിക്കുന്നതാണ്, സ്വർഗരാജ്യമാണ്. പക്ഷെ അവരുടെ മനസ്സിലിരിക്കുന്ന സ്വർഗരാജ്യം റോമൻ ഭരണം മാറ്റി യഹൂദൻ്റെ ഭരണത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു രാജ്യമാണ്. എന്നാൽ യേശു സ്ഥാപിക്കുന്ന രാജ്യം ആത്മീയ രാജ്യമാണ്. ആത്മീയ രാജ്യമാണ് ഇവിടെ സ്വർഗരാജ്യമെന്ന് യേശു പറഞ്ഞത്. അതുകൊണ്ട് അതിനുള്ള വ്യവസ്ഥ മാനസാന്തരമാണ്. അതിൽ പ്രവേശിക്കണമെങ്കിൽ, അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. പാപത്തിൽ വീണുപോയ മനുഷ്യനെ, പാപം ചെയ്യുന്ന മനുഷ്യനെ, ഒരു വ്യത്യാസവുമില്ലാതെ പാപം ചെയ്തുകൊടുക്കാൻ ലംഘനങ്ങളിൽ ഏർപ്പെടുന്ന മനുഷ്യനെ നീതിമാനായി ദൈവത്തിൻ്റെ കോപത്തിൻ്റെ കരം നീണ്ടുവന്ന് അവനെ ശിക്ഷിക്കുവാനായി അവനെ പിടികൂടാൻ വരുമ്പോൾ പാപിയായ മനുഷ്യൻ രക്ഷപ്പെടുന്നു. എന്തെങ്കിലും പഴുതുണ്ടോ? അവൻ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റ് ചെയ്ത മനുഷ്യന്, കുറ്റം ചെയ്ത മനുഷ്യന്, ദൈവത്തിന് മുമ്പിൽ കുറ്റവാളിയായ മനുഷ്യന് ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്നോ രക്ഷപ്പെടാൻ ഏതെങ്കിലും പഴുതുണ്ടോ? ഏതെങ്കിലും വഴിയുണ്ടോ? ഒരു വഴി മാത്രം, ഒരു വാതിൽ മാത്രം തുറന്നിട്ടു. ദൈവം പിടികൂടാൻ വരുന്ന മനുഷ്യന്, ദൈവം ശിക്ഷിക്കാൻ വരുന്ന മനുഷ്യന് രക്ഷപ്പെടാൻ വേണ്ടി ഒറ്റ വാതിൽ തുറന്നെടുത്തു. അതിലെ ഓടി രക്ഷപ്പെടാം. ഏതാണ് ആ വാതിൽ? ആ വാതിലാണ് മാനസാന്തരം. മാനസാന്തരം
വാതുക്കൾ കൂടെ ദൈവ കോപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാം. മാനസാന്തരത്തിൻ്റെ വാതുക്കൾ കൂടെ ദൈവത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടാം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവ കോപത്തിൽ നിനക്ക് വിടുതലുണ്ടായി. നിന്നെ തകർത്ത് കളയേണ്ടതായിരുന്നു, നിന്നെ നശിപ്പിക്കേണ്ടതായിരുന്നു, നിന്നെ ശിക്ഷിക്കേണ്ടതായിരുന്നു. പാപത്തിന് ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന വചനപ്രകാരം ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് യാതൊരു ദൈവമില്ലാത്ത കരുണയില്ലാത്ത അവൻ്റെ ശിക്ഷയ്ക്ക്, ഖണ്ഡിതമായ ശിക്ഷയ്ക്ക് നീ പാത്രീഭൂതനാകേണ്ടതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടാണ് നിന്നെ ഇട്ട് ഓടിച്ചത്. നിന്നെ പിടിക്കുവാൻ ദൈവത്തിൻ്റെ കോപം നിന്നെ ഓടിച്ചത്. നിനക്ക് രക്ഷപ്പെടാനൊരു വാതിൽ തുറന്നിട്ടാണ്. ആ തുറന്നിട്ട വാതിലിൻ്റെ പേരാണ് മാനസാന്തരം. മാനസാന്തരത്തിൻ്റെ വാതിക്കൽ കൂടെ ഓടി രക്ഷപ്പെട്ടവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദ ലോർഡ്. യേശുവിൻ്റെ പ്രസംഗം അതായിരുന്നു. യേശു വരുന്നതിന് തൊട്ട് മുമ്പ്, യേശു പ്രസംഗിക്കുന്ന തൊട്ട് മുമ്പ് ഒരാൾ പ്രസംഗിച്ചുകൊണ്ട് നടന്നു, സ്നാപക യോഹന്നാൻ. അവൻ്റെ പ്രസംഗം അതായിരുന്നു, മാനസാന്തരപ്പെടുവീൻ. അവനെ അന്നത്തെ ഭരണാധികാരിയായ ഹെരോദാവ് പിടിച്ച് തടവിലാക്കി. മാനസാന്തരം പ്രസംഗിച്ച യോഹന്നാനെ തടവിലിട്ടു. തടവിലിട്ട് കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരത്തിൻ്റെ പ്രസംഗം നടക്കത്തില്ലെന്ന് ശത്രു വിചാരിച്ചു. യോഹന്നാൻ തടവിലായപ്പോൾ യേശു പ്രസംഗിച്ചു തുടങ്ങി, മാനസാന്തരപ്പെടുവേൻ. മാനസാന്തരം പ്രസംഗിക്കുന്ന ഒരാളെ വേണേ തടവിലിടാം, അയാളെ വേണേ കൊല്ലാം, അവന് തലവെട്ടാം, പക്ഷേ മാനസാന്തരം എന്ന ദൂത് ഒരിക്കലും ബന്ധിക്കപ്പെടുകയില്ല. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കടന്നു പോകുകയാണ്. എത്രയോ തലമുറകളായി, എത്രയോ നൂറ്റാണ്ട് ായി ഭൂമിയിൽ മാനസാന്തരപ്പെടുവരെന്ന് പ്രസംഗിച്ച ദൈവദാസന്മാരുണ്ട്. അവരൊക്കെ മരിച്ചുപോയി എങ്കിലോ ഈ തലമുറയിലോ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളെ മാനസാന്തരപ്പെടുവരെന്ന് ഈ ലോകത്തിൽ പ്രസംഗിക്കുവാൻ. ഇന്ന് പോൽക്കാലം ഞാനും വിളിച്ചു പറയുന്നു, മാനസാന്തരപ്പെടുവീൻ. യേശുവിൻ്റെ ദൂതായിരുന്നു, മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ, ഗലീല മൂന്ന് പ്രവിശ്യകളാണ് അക്കാലത്ത് ഇസ്രായേലിലുള്ളത്. ഏറ്റവും തെക്കുള്ളത് യഹൂദ്യ പ്രവിശ്യ, അത് കഴിഞ്ഞാൽ ശമരിയ, അതിന് മുകളിലുള്ള വടക്കുള്ളത് ഗലീല. യെരുശലേമാണ് മതപരമായ കേന്ദ്രം, യെരുശലേമാണ് ഭരണകേന്ദ്രം. യെരുശലേമിലാണ് ആളുകൾക്ക് വരാൻ താല്പര്യം. അതൊരു പ്രൗഢഗംഭീരമായ പാരമ്പര്യമുള്ള സ്ഥലമാണ്. ദാവീദിൻ്റെ പട്ടണമാണ് യെരുശലേം. അതുകൊണ്ട് ആ യഹൂദിയ പ്രവിശ്യയാണ് ഈ കൂട്ടത്തിൽ സമ്പന്നമായത്, പരിഷ്കാരമുള്ളത്. രണ്ടാം സ്ഥാനം ശമരിയക്കാണ്. ശമരിയ പട്ടണം തലസ്ഥാനമായിരുന്നു ഇസ്രായേൽ രാജ്യത്തിൻ്റെ. അത് കഴിഞ്ഞ് മറ്റ് രാജ്യക്കാർ വന്ന് യെരുശലേം പിടിച്ച്, അശ്ശൂർകാർ വന്ന് പിടിച്ചപ്പോൾ അവർ തലസ്ഥാനമാക്കിയത് ശമരിയ. ശമരിയയിൽ മറ്റു രാജ്യത്തു നിന്ന് ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിച്ചുകൊണ്ട് യഹൂദന്മാരും മറ്റ് രാജ്യക്കാരും തമ്മിൽ ഇടകലർന്ന ഒരു സമ്മിശ്ര ജനതയാണ് അവിടെ ഉള്ളത്. എന്നാൽ ഏറ്റവും സാമ്പത്തികമായ സൗകര്യം കുറഞ്ഞവരും വിദ്യാഭ്യാസം കുറഞ്ഞും പരിഷ്കാരം കുറഞ്ഞതുമായ ആളുകളാണ് ഗലീലയിലുള്ളത്. ബേത്ലഹേം എന്നത് യഹൂദ്യയിൽ, അവിടെ യേശു ജനിച്ചതെങ്കിലും അവരെ ശുശ്രൂഷ തുടങ്ങുന്നത് ഗലീലയിലാണ്. എന്തുകൊണ്ടാണ്? താഴ്ചയുള്ളിടത്താണ് ദൈവത്തിൻ്റെ കൃപ ആദ്യം വരുന്നത്. മൂന്ന് പ്രവിശ്യകളിൽ സമ്പന്നമായ ഇടത്തല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ആദ്യം വന്നത്, ഏറ്റവും താണ സ്ഥലത്തേക്കാണ് വന്നത്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണുകയാണ്. അന്ധകാരത്തിലിരിക്കുകയാണ് അവർ, മീൻപിടുത്തക്കാരായ ആളുകൾ, ഉപജീവനത്തിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുന്നവർ, ഗോതമ്പോ ബാർലിയോ ഒക്കെ വിതച്ച് അതിൽ നിന്ന് വിളവെടുത്ത് ഉപജീവനം നയിക്കുന്ന ഏറ്റവും ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ യേശു തൻ്റെ ശുശ്രൂഷയെ ആരംഭിച്ചു. അവൻ ഗലീലയിലേക്ക് വന്നു. മറ്റൊരു കാരണം കൂടെയുണ്ട്. യഹൂദ്യയിലായിരുന്നു സ്നാപക യോഹന്നാനെ തടവിലിട്ടത്. യഹൂദ്യയിലായിരുന്നു ഹെരോദാവ് ഭരിച്ചിരുന്നത്. യഹൂദ്യയിൽ അവിടെ ചെന്ന് ഹെരോദാവിനെ വെല്ലുവിളിക്കുവാനോ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രതിരോധമുണ്ടാക്കാനോ രാഷ്ട്രീയമായിട്ട് ആളിനെ കൂട്ടിച്ചെന്ന് യോഹന്നാനെ തടവിൽ നിന്ന് വിടുവിപ്പാനോ യേശു ശ്രമിച്ചില്ല. കാരണം യേശുവിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയമല്ലായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനം ശക്തി കേന്ദ്ര ആളുകളെ കൂട്ടിയുള്ള സംഘടിത ശക്തി കൊണ്ടുള്ളതായിരുന്നില്ല. യേശുവിൻ്റെ പ്രവർത്തനം പരിശുദ്ധാത്മാവിലുള്ളതായിരുന്നു. യേശുവിൻ്റെ പ്രവർത്തനം ആത്മാവ് നടത്തുന്ന വഴിയിലായിരുന്നു. അതുകൊണ്ട് അവൻ ഗലീലയിലേക്ക് പോയി. അവിടെ കടൽ തീരത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ രണ്ട് സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. ചേട്ടൻ മനോ പത്രോസും അന്ത്രയാസും
ഇവർ നേരത്തെ യേശുവായിട്ട് പരിചയമുണ്ടോണ്ട് ഇവർ സ്നാപക യോഗന്നാൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നവരാ. സ്നാപക യോഗന്നാൻ പറഞ്ഞ് എൻ്റെ പിന്നാലെ ഒരുത്തം വരുന്നുണ്ട്, അവന് നിങ്ങളെ അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കും, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് പോലും കുനിഞ്ഞ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പ്രസംഗിച്ചപ്പോൾ, യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ പുറകെ പോയ ആളാണ് അന്ത്രയോസ്, യേശുവിൻ്റെ പുറകെ പോയ ആളാണ് യോഹന്നാൻ. യേശുവിനെ അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്, യേശുവിനെ അറിയാം. അതുകൂടാതെ യോഹന്നാനുമായിട്ട് അമ്മമാർ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പാരമ്പര്യത്തിൽ കാണുന്നത്. യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്നു യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും അമ്മ. അത് നമുക്ക് ബൈബിളിൽ കാണുന്നില്ല. ഏതായാലും ഇത്രയും ഓർത്തു കൊള്ളുക, ഇവരെ യാദൃശ്യമായിട്ട് കണ്ടതല്ല, നേരത്തെ ഇവരെ അറിയാമായിരുന്നു, നേരത്തെ ഇവർ യേശുവിൻ്റെ അടുക്കൽ വന്നതാണ്. പക്ഷേ അന്ന് ഈ സ്പെഷ്യൽ കോളിംഗ് കൊടുത്തില്ല, ഈ പ്രത്യേക വിളി അന്ന് അവർക്ക് കിട്ടിയില്ല. ഒരു പ്രത്യേക വിളിയുമായിട്ട് വന്നിരിക്കുക. എന്താ വിളി? അപ്പസ്തോലിക വിളി. യേശു 3.5 വർഷം തൻ്റെ കൂടെ കൊണ്ടു നടന്ന് താൻ ലോകം വിട്ടുപോകുമ്പോൾ ഈ ഭൂമിയിലെ സഭയെ ശുശ്രൂഷിപ്പാൻ നേതൃത്വം കൊടുക്കുവാൻ 12 പേരെ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിൻ്റെ 1-ാം രംഗമാണ് ഇവിടെ കണ്ടത്. എന്താ രംഗം? കടലിൽ വലവീശുന്ന സഹോദരന്മാർ, അവർ തമ്മിൽ ഐക്യമായിരുന്നു, അവരൊന്നിച്ചാണ് പണിക്ക് പോയത്. രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോയിട്ട് അവരുടെ പണി അവർ ചെയ്യുകയാണ്. എന്താണ് കടലിൽ വലവീശുക? ഇവർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇവർ IAS ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയല്ല, ഇവർ മത്സ്യത്തൊഴിലാളികളാണ്. അവർ ചെയ്ത് പരിചയിച്ച കാര്യങ്ങൾ സാമാന്യ മനുഷ്യർ, പഠിപ്പില്ലാത്ത മനുഷ്യർ, സമൂഹത്തിൽ പ്രത്യേകതയൊന്നുമില്ലാത്ത കേവലം സാധാരണക്കാരായ മനുഷ്യരെയാണ് കർത്താവ് വിളിക്കുന്നത്. സാധാരണക്കാരെ വിളിച്ച് അസാധാരണക്കാരാക്കി തീർക്കുന്നതാണ് യേശുവിൻ്റെ രീതി. ഒരു കഴിവില്ലാത്തവനെ വിളിച്ച് ശക്തിപ്പെടുത്തി നിർത്തുകയാണ് യേശുവിൻ്റെ രീതി. ഒരു രോഗിയെ പിടിച്ച് സൗഖ്യമാക്കി നിർത്തുകയാണ് യേശുവിൻ്റെ രീതി. ഒരു മുടന്തരെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ തുള്ളാൻ തുടങ്ങുന്നതാണ് യേശുവിൻ്റെ രീതി. ഒരു കണ്ണുകൊട്ടൻ്റെ കണ്ണിന് സൗഖ്യം കൊടുത്തിട്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ രീതി. പച്ച വെള്ളത്തെ നോക്കി മുന്തിരിച്ചാറാക്കി മാറ്റുന്നതാണ് യേശുവിൻ്റെ രീതി. ഇതാ സാധാരണ മനുഷ്യരെ, സാമാന്യ മനുഷ്യരെ, ഒരു കഴിവുമില്ലാത്ത ആളുകളെ, മറ്റുള്ളവരൊന്നും പ്രത്യേകം പ്രാധാന്യം കൊടുക്കാത്ത ആളുകളെ അപ്പോസ്തലന്മാരിൽ ഒന്നാമനാക്കാനാണ് പത്രോസിനെ വിളിച്ചത്. അപ്പോസ്തലന്മാരിൽ ഒന്നാമനാക്കാൻ എന്ത് യോഗ്യത ഈ പത്രോസിനുണ്ട്? അവൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിയിട്ടാണോ? അവനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടാണോ? അവൻ അവിടുത്തെ പുരോഹിതന്മാർ ആരെങ്കിലും റെക്കമെൻഡേഷൻ കത്ത് കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നുമില്ല, ദൈവ കൃപയെന്ന അതിൻ്റെ പേര്. അർഹതയില്ലാത്തവൻ്റെ പുറകെ അവനെ തേടി വരുന്ന ദൈവത്തിൻ്റെ കൃപ, ഇതാണ് നിൻ്റെ പുറകെ വന്നത്. നീ പ്രത്യേകതയുള്ള ആളൊന്നുമല്ല, നിൻ്റെ ഏതെങ്കിലും പ്രത്യേക യോഗ്യത നോക്കിയല്ല ദൈവം നിന്നെ വിളിച്ചത്. ദൈവം നിന്നെ വിളിച്ചത് അവൻ്റെ കൃപ കൊണ്ട് മാത്രം, അവൻ്റെ ദൈവ കൊണ്ട് മാത്രം, അവൻ്റെ കരുണ കൊണ്ട് മാത്രം, നിത്യ സ്നേഹം കൊണ്ട് അവൻ നിന്നെ സ്നേഹിച്ചു. എങ്ങനെ അവൻ നിന്നെ വിളിച്ചെന്നറിയാമോ? ഇവർ നിന്നെ വിളിക്കുന്ന പരിഹാസ പേരല്ല യേശു വിളിച്ചത്. എടാ വാടാ പോടാ എന്നല്ല യേശു വിളിച്ചത്. യേശു എങ്ങനെയാ വിളിച്ചെന്നറിയാമോ? ഓമന പേര് ചൊല്ലി വിളിച്ചു. നിന്നെ ഓമന പേര് ചൊല്ലി വിളിക്കുന്നവനാണ് നിന്റെ കർത്താവ്. എന്താ കാരണം? കർത്താവ് പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. ഏറ്റവും തകർന്നു തരിപ്പടമായ മനുഷ്യനെ പോലും കണ്ടെത്തി അവനെ മഹത്വമുള്ളവനാക്കി മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. എൻ്റെ യേശു മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നവനാണ്, മനുഷ്യരെ തകർച്ചയിൽ നിന്ന് ഉയർത്തുന്നവനാണ്, ഇരുട്ടിരിക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നടത്തുന്നവനാണ്, രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. കടലിൽ മീൻ പിടിക്കുവാൻ വലവീശി നടന്ന സാധാരണക്കാരായ പത്രോസിനെ അന്ത്രയോസിനെ യേശു തെരഞ്ഞെടുത്തു തൻ്റെ അപ്പോസ്തലന്മാരായിരിക്കുവാൻ. നിങ്ങളെയും എന്നെ യേശു തെരഞ്ഞെടുത്തു അവൻ്റെ വിശുദ്ധ ജനമായിരിക്കാൻ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യ, കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത. ഹല്ലേലൂയാ. വല വീശുന്നത് കണ്ടു, എൻ്റെ പിന്നാലെ വരുവിനെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാൻ മടിയില്ലാതിരിക്കുന്നവരെ യേശു വിളിക്കുന്നത്. ഇന്ന് കടലിൽ പോകണ്ട, ഇന്ന് വലിയ മഴക്കോളാണ്, അപകടമാണ്, നമുക്ക് ഇവിടെ കാണും, ഇരുന്ന് ഉറങ്ങാം. അങ്ങനെ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിരുന്ന് ഉറങ്ങുന്നവരെ അല്ല യേശു വിളിച്ചത്.
അവരുടെ സ്വന്തം കാര്യത്തിൽ അധ്വാനിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് യേശു വിളിച്ചത്. 24 കാളുകളെ 12 ജോഡി കാളുകളെ ഉഴവ് നയിച്ചുകൊണ്ട് വയലിലെ ഏറ്റവും ഒടുവിലത്തെ കാളുകളോട് കൂടെ ഉഴവ് നടത്തിയ ഏലീശ എന്ന ചെറുപ്പക്കാരനായ കൃഷിക്കാരൻ ഉഴവ് നടത്തുമ്പോൾ അവനെ വിളിച്ചത്. നീ അലസനായിരുന്നാൽ ദൈവത്തിൻ്റെ വിളി കിട്ടുമെന്ന് ധരിക്കണ്ട. നീ മടി പിടിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ വിളിക്കുമെന്ന് വിചാരിക്കണ്ട. നീ ജീവിതത്തെ ഉഴപ്പിക്കളയുമ്പോൾ ദൈവം തന്നെ വിളിക്കുമെന്ന് കരുതണ്ട. നീ ഏത് കാര്യം ഈ ഭൂമിയിൽ ചെയ്യാനൊക്കുന്നോ ആ കാര്യം ശുഷ്കാന്തിയോടെ ചെയ്തുകൊള്ളുക, ദൈവത്തിൻ്റെ വിളി പുറകെ വരുന്നുണ്ട്. നിന്റെ ഔദ്യോഗിക കർമ്മങ്ങൾ നീ ഉദാസീനനാകരുത്. അത് ദൈവവിളിയുടെ ലക്ഷണമാണെന്ന് ചിലർ വിചാരിക്കും. ഞാൻ പഠിക്കാൻ പോയിട്ട് പഠിച്ചില്ല. കാരണം ദൈവം വിളിച്ചു. ദൈവം പഠിക്കാഞ്ഞോണ്ടല്ല വിളിച്ച, കൃപ കൊണ്ട് വിളിച്ചതാ. എന്നാൽ നീ നല്ല പോലെ പഠിക്കുമ്പോഴാണ് ദൈവം നിന്നെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ, കടലിൽ വല വീശുന്ന ആളുകളെ കണ്ട് അവരോട് എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞത്, എന്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഒരു മാറ്റത്തിന് വേണ്ടി യേശു വിളിക്കുകയാണ്. നീ ചെയ്തു വരുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യത്തിലേക്ക് യേശു വിളിക്കുകയാണ്. ദൈവവിളി എപ്പോഴും അങ്ങനെയാണ്. അബ്രഹാമിനെ വിളിച്ചത് എന്താണ്? നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. ഒരു കാല് വെക്കാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. നീ മുമ്പോട്ടൊരു കാല് വയ്ക്കണം. ദൈവ വിളിക്ക് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കണം. അതാണ് കർത്താവിൻ്റെ വിളി. ഇവിടെ അങ്ങനെയാണ് വിളിച്ചത്, എൻ്റെ പിന്നാലെ വരിക, നീ ചെയ്തതിനെ വിടണം. നീ ചെയ്ത് തൃപ്തി പ്രാപിച്ചിരിക്കുന്ന ഇടത്തെ അല്ല, അതിനെ ഉപേക്ഷിപ്പാൻ തക്കവണ്ണം. ഏറ്റവും വലിയൊരു കാര്യത്തിന് വേണ്ടി ചെറിയ കാര്യങ്ങളെ ഉപേക്ഷിപ്പാൻ നീ തയ്യാറാണ്. ഈ ലോകത്തിൽ വലുതെന്ന് എനിക്ക് തോന്നുന്നതല്ല ദൈവത്തിന് മുമ്പിൽ നിസ്സാരമായ കാര്യമാണ്. നിത്യയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ നിൻ്റെ ആയുസ് പോലും ഒരു ശ്വാസമാണ്. ഒരു ശ്വാസത്തിൻ്റെ ബലത്തിൽ നടക്കുന്ന മനുഷ്യ. ഇവിടെ ഉള്ളതൊക്കെ നിസ്സാരമാണ്, ഇവിടെ ഉള്ളതൊക്കെ താൽക്കാലിക. നിത്യതയ്ക്ക് വേണ്ടി ദൈവം തന്നെ വിളിക്കുമ്പോൾ, നിത്യ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി, നിത്യ പ്രതിഫലത്തിന് വേണ്ടി ദൈവം തന്നെ വിളിക്കുമ്പോൾ, താൽക്കാലികമായതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നീ മുമ്പോട്ട് കാലുവയ്ക്കണം. ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്ന ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, കെട്ടിപ്പിടിച്ചിരുന്നാലും നഷ്ടപ്പെട്ടു പോകുന്നതിനെ കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടാതെ പോകുന്നതിനെ നീ നഷ്ടപ്പെടുത്തല്ല. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും നഷ്ടപ്പെടാതെ പോകുന്ന നിത്യതയെ നീ നഷ്ടമാക്കരുത്. ഈ താൽക്കാലികമായതിനെല്ലാം കെട്ടിപ്പിടിച്ചു വിടിരിക്കരുത്. എന്താ? ലോക സ്നേഹമാണ് ദൈവത്തോട് ശത്രുത്വം. ലോകത്തെ സ്നേഹിച്ചുകൊണ്ട്, ലോകത്തിലുള്ളതിനെ സ്നേഹിച്ചുകൊണ്ട്, ലോകത്തിലെ ഉയർച്ചകളെയും മാന്യതകളെയും, ലോകത്തിലെ ധനസമ്പാദനത്തെ, ലോകത്തിലെ സകല ആഡംബരങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് നിനക്കെങ്ങനെയാണ് യേശുവിൻ്റെ പുറകെ പോകാൻ കഴിയുന്നത്? ഇവരെന്ത് ചെയ്തു? ഇവർ വലയും പടകും വിട്ടിട്ട് യേശുവിനെ അനുഗമിച്ചു. അതൊന്നും യേശു പറഞ്ഞില്ല. യേശു ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, വരുവീൻ എൻ്റെ പിന്നാലെ വാ, ഞാൻ നിങ്ങൾക്കൊരു ജോലി തരാം. എന്താ ജോലി? മനുഷ്യരെ പിടിക്കുന്ന ജോലി. നിങ്ങളിപ്പോൾ എന്തോ ചെയ്യുക, ഇപ്പം മീൻ പിടിക്കുക. മീൻപിടുത്തമല്ല ഞാൻ നിങ്ങളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്, മനുഷ്യരെ പിടിക്കുവാൻ. മനുഷ്യരെ പിടിക്കുന്ന സുവിശേഷത്തിൻ്റെ വല നിങ്ങളുടെ കയ്യിൽ തരുവാൻ, വല വീശി മനുഷ്യരെ പിടിക്കുവാനുള്ള, അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം. എൻ്റെ പുറകെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. ആ വിളി അവരതുപോലെ സ്വീകരിച്ചു. ആ വിളി അവരെ സ്വീകരിച്ചിട്ട് ഈ സകലവും വിട്ടു. പിന്നൊരിക്കൽ പറയുന്നുണ്ട്, ഞങ്ങൾ സകലവും വിട്ട് തന്നെ അനുഗമിച്ചു. എന്താ സകലവും? ഇവർക്ക് ആകെയുള്ളത് ഈ പടവും വലയുക, ഇതവരുടെ സകലവും. എന്നാൽ യേശു വിളിച്ചപ്പോൾ അതിനെ ഉപേക്ഷിച്ചു. അതല്ല വലുത്, യേശുവാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞു. ഉടനെ കമ്മറ്റി കൂടിയിട്ടല്ല, വീട്ടിൽ പോയി ചോദിച്ചിട്ടല്ല, ഉടനെ ദൈവവിളി വരുമ്പോൾ ഉടനെ പ്രതികരിക്കണം. ഉടനെ അവർ വലവിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുൻപോട്ട് പോയാറെ രണ്ടുപേരെ വിളിച്ചു. രണ്ടുപേർ പുറകെ വരികയാണ്, യേശുവിൻ്റെ പുറകെ. അവിടെ നിന്ന് വീണ്ടും കടുത്തെടുത്ത് മുമ്പോട്ട് പോയാറെ സബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ രണ്ട് സഹോദരന്മാർ പടകിലിരുന്ന അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. ആദ്യം വിളിച്ചവരെ കടലിൽ
വല വീശി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നവരാ. ഇപ്പം കണ്ടത് പടകിലിരുന്ന് അപ്പൻ്റെ കൂടെ കൂടി വല നന്നാക്കുക. വല നന്നാക്കേണ്ട ആവശ്യമുണ്ട്, മീൻ പിടിച്ചുകൊണ്ടിരുന്നാൽ പോരെ. അത് മീൻപിടുത്തക്കാരോട് ചോദിക്കണം, വല നന്നാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അതിന് ഒരു കണ്ണി പോലും പൊട്ടി അകന്നിട്ടുണ്ടെങ്കിൽ മീൻ അതിലെ രക്ഷപ്പെടും. വല നന്നാക്കിയാലേ ആ വലയ്ക്കകത്ത് മീൻ കയറത്തുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയായത് വല നന്നാക്കണം, മീൻ പിടിക്കണം. ഒരു കൂട്ടർ മീൻ പിടിക്കുമ്പോൾ മറ്റേ കൂട്ടർ വല നന്നാക്കുക. അവർ മീൻ പിടുത്തം കഴിഞ്ഞ് ഇനി അടുത്ത മീൻ പിടുത്തത്തിന് വേണ്ടി വല നന്നാക്കുക. ശുശ്രൂഷയിൽ വന്നപ്പോഴും അപ്പോസ്തലരുടെ പത്രോസിൻ്റെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു. പിന്നെ ശിഷ്യന്മാരുടെ എണ്ണം, പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തോളമായി. പിന്നെ പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസന അധീനരായി. വലയെറിയാൻ ദൈവം ഉപയോഗിച്ചത് പത്രോസിനെയാണ്. അവൻ വല വീശി. യോഹന്നാൻ ഉപയോഗിച്ചതോ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ എന്ന ഒരു പുതിയ കൽപ്പന. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാവും. വല കെട്ടുക. സഭയ്ക്കകത്ത് വലക്കണ്ണികൾ പൊട്ടിടത്തെല്ലാം വല കൂട്ടിക്കെട്ടുക. നിങ്ങൾ സ്നേഹിക്കണേ പൊട്ടിപ്പോകല്ലേ, വലക്കണ്ണി അകന്നു പോകല്ലേ. അവൻ വല നന്നാക്കുന്നവനാ. അതുകൊണ്ടാണ് സഭയ്ക്കകത്ത് അവൻ വല കെട്ടിക്കൊണ്ടിരുന്നു. പത്രോസ് മീൻ പിടിക്കുന്നവനാ, അതുകൊണ്ട് അവൻ വല വീശിക്കൊണ്ടിരുന്നു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്രൈസ്തലോട് ഈ രണ്ട് ശുശ്രൂഷയും ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ആ രണ്ട് സഹോദരന്മാർ പടകിൽ നിന്ന് അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നുണ്ട്. അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. ആദ്യത്തെ ആളുകൾ പടകും വലയും വിട്ടുള്ളെങ്കിൽ ഇവിടെ അപ്പനെ കൂടെ വിട്ടിട്ടായി ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഒരു ബന്ധവും നിന്നെ പുറകോട്ട് പിടിച്ചു വലിക്കാൻ സമ്മതിക്കരുത്. ദൈവത്തിൻ്റെ വിളിയാണ് ഏറ്റവും പ്രധാനം. സുവിശേഷം നിൻ്റെ അകത്ത് മുഴങ്ങുമ്പോൾ വേറെ ഒന്നും നിന്നെ പുറകോട്ട് പിടിച്ചു വലിക്കാൻ നീ സമ്മതിക്കരുത്. ദൈവവിളിയുടെ പുറകെ കാല് വെച്ചുകൊള്ളണം. ആദ്യത്തെ 4 അപ്പോസ്തലന്മാരെ വിളിച്ചത് എങ്ങനെയാണെന്ന് മത്തായി ഇവിടെ രേഖപ്പെടുത്തി. അതിനുശേഷം പിന്നെ യേശു ഗലീലയിൽ ഒക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ, യഹൂദ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഉപദേശിച്ചു, പ്രസംഗിച്ചു, സൗഖ്യമാക്കി. ഇതായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ. അവൻ്റെ പരസ്യ ശുശ്രൂഷ അവൻ ആരംഭിക്കുമ്പോൾ അവൻ എന്തു ചെയ്തു എന്ന് മത്തായി എഴുതിയിരിക്കുകയാണ്. എന്തായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ? യേശുവിൻ്റെ ശുശ്രൂഷ അവൻ പള്ളികളിൽ ഉപദേശിച്ചു. ഉപദേശിച്ചാൽ പഠിപ്പിക്കുക. യഹൂദ പള്ളികളിൽ വചനം പഠിപ്പിക്കാൻ അവസരമുണ്ട്. 30 വയസ്സ് കഴിഞ്ഞ യേശു യഹൂദന്മാർ അംഗീകരിച്ചൊരു ഓർഡൈൻ റബ്ബി ആയിരുന്നു. ഓർഡൈൻ റബ്ബിക്ക് മാത്രമേ പള്ളി പഠിപ്പിക്കാനോ പ്രസംഗിക്കാനോ അനുവാദമുള്ളൂ. യേശു വചനം 12-ാം വയസ്സിൽ തന്നെ ഏറ്റവും പ്രഗത്ഭമതിയായിരുന്നു. അന്നത്തെ ജ്ഞാനികളായ, അന്നത്തെ ഗുരുക്കന്മാരായ ആളുകളുമായി പോലും യെരുശലേം ദേവാലയത്തിൽ വെച്ച് തർക്കിച്ച് വാദിച്ച് ജയിച്ചവനാണ് യേശു. 30 വയസ്സായപ്പോൾ യഹൂദ സമുദായം അവനെ ഓർഡൈൻ റബ്ബിയായിട്ട് അംഗീകരിച്ചു. അങ്ങനെ അവൻ ഏതെങ്കിലും യഹൂദന്മാരുടെ സിനഗോഗിൽ ചെന്നാൽ അവിടെ വചനം പഠിപ്പിക്കാൻ അവൻ അധികാരമുണ്ടായിരുന്നു. അവിടെ ഗലീല എന്ന പ്രവിശ്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഓരോ പള്ളിയിലും കയറി ചെന്ന് ശാബത്തോറും ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു. അതുകൂടാതെ പൊതുസ്ഥലങ്ങളിൽ അവൻ സുവിശേഷം പ്രസംഗിച്ചു. അതുമാത്രം ചെയ്താൽ പോരെ? യേശു പ്രസംഗിച്ചു, യേശു ഉപദേശിച്ചു, അതുമാത്രം ചെയ്താൽ പോരെ? ഇല്ല. യേശുവിൻ്റെ ശുശ്രൂഷ മനുഷ്യൻ്റെ ആത്മാവ്, മനസ്സ്, ശരീരം, മനുഷ്യൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സ്പർശിക്കുന്നതാണ്. യേശുവിൻ്റെ ശുശ്രൂഷ മനുഷ്യൻ്റെ തകർച്ചയെ ഉദ്ധരിക്കുന്നതാണ്, അവൻ്റെ മുറിവുകളെ കെട്ടുന്നതാണ്, അവൻ്റെ മനസ്സിന് രോഗമുണ്ട് സൗഖ്യമാക്കുന്നതാണ്, അവൻ്റെ ശരീരത്തിന് രോഗമുണ്ട് സൗഖ്യമാക്കുന്നതാണ്, ബലഹീനപ്പെട്ട മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ ശുശ്രൂഷ. എത്രയോ വീടുകൾ, എത്രയോ ഗ്രാമങ്ങൾ, എത്രയോ ദേശങ്ങൾ സാത്താൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേൽപ്പാർന്ന അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട് ദൈവം വിടുതലയക്കുകയാണ്. ദേശത്ത് വാഴുന്ന ദുഷ്ടാധിപതികളെ, പൈശാചിക ശക്തികളെ നീക്കിക്കൊണ്ട്
യേശുവിൻ്റെ നാമത്തിൻ്റെ കൊടി ഉയർന്നിരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ പ്രിയ പിതാവേ, അവിടുത്തെ ശക്തിയുള്ള അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരുമേൽ പകർന്ന് അത്ഭുത രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യുവാനും സുവിശേഷം ശക്തിയോടെ പ്രസംഗിക്കുവാനും ഞങ്ങൾക്കിടയാക്കണമേ. ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാൽ ഒരാളെ പിടിച്ച് തടവിലിടുമ്പോൾ മറ്റൊരാൾ എഴുന്നേറ്റ് ആ വചനം പറയുവാൻ തക്കുള്ള ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവ്. പ്രതികൂലങ്ങൾ ക്ഷീണിച്ചു പോകാതെ, പ്രതികൂലങ്ങൾ പുറകോട്ട് കാലുവയ്ക്കാതെ ജ്വലിച്ചു പ്രകാശിക്കുന്ന തീ പന്തങ്ങളാക്കി ഞങ്ങളെ നിർത്തണമേ. അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.